ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, അതിലിപ്പോൾ യാതൊരു കണ്ടന്റും ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ്, അതായത് വീക്കെൻഡിന് മുന്നുള്ള ശനിയാഴ്ചത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. കാരണം മോഹൻലാൽ വന്നു, എല്ലാവരും എക്സ്പോസ് ചെയ്തു, അതാണ് ഉണ്ടായിട്ടുള്ളത്. എക്സ്പോസ് ചെയ്യുമെന്ന് വെച്ചാൽ മാരകമായിട്ട് എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. കാരണം ആ ഒരു സിജോനെ കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരാണ് എഴുന്നേറ്റുന്നത്. അപ്പം തന്നെ ഈ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നവരുടെ എംപത്തി സിമ്പത്തി ഇതൊന്നും ഇല്ലായ്മ നല്ലപോലെ എടുത്തു കാട്ടി. അതായത് ഇവർക്കൊക്കെ ഒരു മത്സരം മൂടാണ്, പക്ഷേ ഒരു മനുഷ്യത്വപരമായിട്ട് ഇവർ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇവർ നല്ല പോലെ എക്സ്പോസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ഹൈജീൻ, ജാസ്മിൻ്റെ ഹൈജീൻ ഇല്ലായ്മയെ കുറിച്ച് നല്ല പോലെ എടുത്തു പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് മൈക്കിൻ്റെ ഇഷ്യൂ, മൈക്ക് എന്ന് വെച്ചാൽ അത് വേണം എന്ന് വെച്ചാൽ ആ കണ്ടൻറ്റുകളാണ് നഷ്ടപ്പെടുന്നത്. മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ ഇവർ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ മൈക്ക് ഉപയോഗിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അതിനെങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതും ലാലട്ടൻ എടുത്തുകൊണ്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ സ്വഭാവം, കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ വൻ സ്വഭാവം ഉണ്ട്, എക്സ്പോസ് ചെയ്ത് കൈ തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷകൻ ചോദിക്കാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ മൂപ്പർ നന്നായിട്ടാണ് ചോദിച്ചു. ഇന്നലത്തെ എപ്പിസോഡ് വളരെ നന്നായിരുന്നു. കാരണം മോഹൻലാലാണ് ഇപ്പോൾ ഗെയിമർ എന്ന് തോന്നിപ്പോയി. കാരണം മോഹൻലാലാണ് നല്ല പോലെ എടുത്തിട്ട് അതെല്ലാം എടുത്ത് അലക്കിയത്. അലക്കുക എന്ന് വെച്ചാൽ ഭൂലോക അലക്കലാണ് നല്ല നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഫീല്. കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ വീക്കായിട്ടിരിക്കുകയാണ്. നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ അടി ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കിയിട്ടും പോയി. ഇപ്പോൾ പിന്നെ വേറെ കാര്യം പറയുന്നത് റോക്കി സിജോ. റോക്കി സിജോയിൽ റോക്കിയുടെ പേര് പോലും എടുത്ത് ഉദ്ധരിച്ചില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അക്രമം നടത്തിയിട്ട് പോകുന്ന ഒരാൾ രാജാവ് ആവണ്ട, അക്രമം നടത്തിയിട്ട് പോകുന്ന ഒരാൾ ഒരു കിങ് ആവണ്ട, ഇനി ബിഗ് ബോസിൽക്ക് ഒരു തിരിച്ചു വരവില്ല എന്നൊരു ശക്തമായ സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ നടത്തിയിട്ടുള്ളത്. സിജോനെ കുറിച്ച് അന്വേഷിക്കുകയും സിജോൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സുജനെ വിളിച്ചു വരുത്തി ഓപ്പറേഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ധാരണ ഉണ്ടാക്കുകയും ചെയ്തു. അതേസമയം റോക്കിനെ കുറിച്ച് ഒന്നും ഒരു പേര് പോലെടുത്ത് ഉദ്ധരിക്കാത്ത ഇതുകൊണ്ടാണ് മൂപ്പർ ചെയ്തത് വളരെ മോശം കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അയാൾ അപ്പോഴേക്കും ഒരു രാജാവാക്കുന്ന പരിപാടിയോടുള്ള അവരുടെ ഒരു വിമുഖതയാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ബിഗ് ബോസിൻ്റെ ഈ ഇന്നലത്തെ എപ്പിസോഡിന്, വീക്കെൻഡ് വൈബിലെ ലാസ്റ്റ് എപ്പിസോഡിലൊരു കൺക്ലൂഷൻ, അതാണ് എനിക്ക് തോന്നിയത്. വേറൊന്നുമില്ല. താങ്ക് യു.